കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുഖമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, കുറേ നാളുകളായി പ്രളയം, ചുഴലിക്കൊടുങ്കാറ്റ്, കടൽക്ഷോഭം, മഹാമാരി, ഉരുൾപൊട്ടൽ, ഇങ്ങനെയൊക്കെ പ്രകൃതി നമ്മളെ വട്ടം ചുറ്റിക്കുകയാണല്ലോ. ഇതങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തൂടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോ അതിനടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രവർത്തനമായാലോ? ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിറ്റ് നമ്മൾ തയ്യാറാക്കാറുണ്ട്. അതിനെയാണ് എമർജൻസി കിറ്റ് എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത്യാവശ്യമായിട്ട് വീട് ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ വിട്ടു നിൽക്കേണ്ടി വരെ വേറെവിടെയെങ്കിലും ഒറ്റപ്പെട്ട് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കിറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ പ്രവർത്തനം ഇതുതന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു കിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കുക. ചുമ്മാതെ ഒന്ന് തട്ടിക്കൂട്ടിയാൽ പോരാ. അതിലെ ഓരോ വസ്തുവിൻ്റെ ഉപയോഗം, എടുക്കേണ്ട മുൻകരുതലുകൾ, ഇവയെല്ലാം വിശദീകരിക്കുന്ന ഒരു സഹായി പുസ്തകം കൂടി നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് മാത്രമല്ല, അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ കിറ്റിന്റെ ഉപയോഗക്ഷമത പരിശോധിക്കണ്ടേ? അപ്പോ അതിനായിട്ട് നിങ്ങളെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അവരുടെ അഭിപ്രായം കൂടി തേടണം. കിറ്റിലെ വസ്തുക്കളുടെ എണ്ണം, ഉപയോഗം, ദുരന്ത സമയത്തെ അവയുടെ ഉപയോഗം, ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ, അവ തിരഞ്ഞെടുത്തതിന്റെ ശാസ്ത്രീയത, ഇതെല്ലാം അടിസ്ഥാനമാക്കി സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തുക. എന്താ ചെയ്യില്ലേ?